ഹായോൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. 4 മണിക്ക് ചായക്ക് എന്ത് പലഹാരം ഉണ്ടാക്കും എന്ന് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി മാവോ ദോശ മാവോ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണിത്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയുടെ മാവാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മാവുണ്ട്. അപ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നിങ്ങളെടുത്ത് വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ പുതിന ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഇത് നമ്മൾ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി എടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശേ ആയിട്ട് നമുക്കിത് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. ഇതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും നമുക്ക് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 4 മണി പലഹാരം മാത്രമായിട്ടല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. കുറച്ച് ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ, പുതിന ചട്നിയോ തക്കാളി ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ തന്നെ തയ്യാറാക്കിയെടുക്കാം. എന്നും ദോശയും പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇടുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇനി വൈകുന്നേരം എന്തുണ്ടാക്കും എന്നാലോചിച്ച് വിഷമിക്കേണ്ട. രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലീൻ്റെയോ ദോശേൻ്റെയൊക്കെ മാവ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും.